യേശു യഹൂദയിലെ ബേത്ലഹേമിൽ പൂജാതനായി. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായും മാനവകുലത്തിന്റെ രക്ഷകനുമായ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ജനിച്ചു. ഒരു സംഗീതത്തിന്റെ ദൃശ്യാവിഷ്കാരമായി ക്രിസ്തുവിന്റെ ജനനത്തെ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കും. കിഴക്ക് നിന്ന് മൂന്ന് വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവായി പിറന്നതിനെ കാണുവാൻ യെരുശലേമിലെത്തി. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണ്ടും നമസ്കരിച്ചു. നിക്ഷേപ പത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരക്കവും കൂടും കാഴ്ചവെച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാരൻ വെളിയിൽ പാർത്തിരുന്നു. ദൂതനവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ലോകരക്ഷിതാവായി പിറന്ന യേശുവിനെ ഇടയന്മാർ മുതൽ രാജാക്കന്മാർ വരെ തന്റെ ജനനത്തിങ്കൽ ഇത്രത്തോളം ബഹുമാനവും സ്തുതിയും അർപ്പിച്ചുവെങ്കിൽ നമുക്കായി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മെ ചേർപ്പാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്വം നൽകിയ ഈ കർത്താവിനെ നാം എത്രമാത്രം സ്തുതിച്ചാൽ മതിയാകും.